എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് കുമാർ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ എന്താണ്? ഞാനും ബിഗ് ബോസ് സീസൺ 3-യിലേക്ക്. പെട്ടെന്ന് ആളുകൾ അങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ വീഡിയോ ഓപ്പൺ ചെയ്തായിരിക്കും അല്ലേ. സത്യത്തിൽ ബിഗ് ബോസ് സീസൺ 3-യുടെ അകത്തേക്ക്, ആ വീടിൻ്റെ അകത്തേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ പുറത്തു നിന്നുള്ള ചില കാര്യങ്ങളാണ്, അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ എൻ്റെ അടുത്ത് ഒരുപാട് നാളായിട്ട് എന്നെ സ്നേഹിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എപ്പോഴും പറയും, മനോജേട്ടാ അല്ലെങ്കിൽ മനോജ് എന്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാത്തത്, നിങ്ങൾക്ക് തുടങ്ങാലോ, നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ എങ്ങനെ തുടങ്ങുക, നല്ല എന്തെങ്കിലും സംഭവങ്ങളില്ല, അത് വെറുതെ തട്ടിക്കൂട്ടി തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സമയാവട്ടെ സമയാവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ മടി പിടിച്ചിരുന്നു. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇപ്പോൾ പിന്നെ പോരാത്ത ഞാനിപ്പോൾ രണ്ട് സീരിയല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഡബ്ബിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഉത്തരവാദിത്വത്തോടെ കൃത്യതയോടെയൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് അത് മടി പിടിച്ച് അല്ലെങ്കിൽ അതിനൊരു സമയമാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ തുടങ്ങാൻ കാരണം, ഇപ്പോൾ ഈ രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പ്രവീൺ തുരുത്തി, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനായിട്ട് നിങ്ങൾ തുടങ്ങുക, കാരണം നല്ലതാണ്, നല്ല ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും അത് തുടങ്ങുന്നില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും അത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അതിനൊരുപാട് സാധ്യതകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രവീൺ അത് പറയാൻ കാരണം, ഈ ബിഗ് ബോസ് സീസൺ 3 ഇപ്പോൾ സ്റ്റാർട്ടാകുന്നുണ്ട്, ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിൽ എന്തായാലും ബിഗ് ബോസിനെ ചൊല്ലി എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളുള്ള ഉള്ളതൊക്കെ നിങ്ങൾക്കറിയാം, ഉണ്ടായതൊക്കെ അറിയാം. സീസൺ 2 ആയിട്ട് ബന്ധപ്പെട്ട് ഞാനതിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഫേസ്ബുക്ക് ലൈവിൽ. പിന്നെ എന്നെ അതിലേക്ക് വിളിച്ചിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയിൽ. അന്ന് എനിക്ക് ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെ എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നീട് ഡോക്ടർ രജിത് കുമാർ, രജിത് സാറിൻ്റെ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി, ഏഷ്യാനെറ്റിൻ്റെ സീരിയലിൽ തന്നെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായതാണ്. കാരണം ഞാനതിൽ ഡോക്ടർ രജിത് കുമാറിനെതിരെ ഒരു ഇൻജസ്റ്റീസ് ഫീൽ ചെയ്തുകൊണ്ട് അന്നത്തെ ആ ഒരു വികാരത്തിൻ്റെ പുറത്ത് ഞാൻ ഇനി ബിഗ് ബോസ് കാണില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഏഷ്യാനെറ്റ് കാണില്ല എന്ന് ഞാൻ അതിൻ്റെ ഒപ്പം പറഞ്ഞത് ഒരു തെറ്റായിപ്പോയി. കാരണം ഏഷ്യാനെറ്റ് ചാനലിന് ഞാനിപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റിയെന്ന് തന്നെ പറയണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ഇല്ലേ. അപ്പോൾ ഏഷ്യാനെറ്റിനെ പറഞ്ഞതാണ് ഞാൻ മിസ്റ്റേക്കായത്. കാരണം ഏഷ്യാനെറ്റിനെ ഞാൻ പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം, എത്രയോ വർഷങ്ങളായിട്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ചാനൽ എനിക്കും എൻ്റെ വൈഫിനും എത്രയോ പ്രോഗ്രാമിലും സീരിയൽസിലുമായിട്ട് സ്പേസ് എന്നൊരു സ്ഥലം ഒരു ചാനലാണ്. അപ്പം തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് എന്ന് മാത്രമല്ല ഒരു ചാനലിനെയും നമ്മൾ ആർട്ടിസ്റ്റുകൾ, ഈ അതായത് ടി വി ആർട്ടിസ്റ്റുകൾ കുറ്റം പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ തള്ളിപ്പറയുന്നത് ശരിയല്ല. ഞാനതിന് എൻ്റെ ഒരു ക്ഷമാപണവും ഞാൻ നടത്തിയിരുന്നു ഫേസ്ബുക്ക് ലൈവിലൂടെ ഏഷ്യാനെറ്റിനോട്. പക്ഷേ ഇപ്പോൾ സീസൺ 3 വന്നപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കുകയാണ്, എന്താണ് മനോട്ട പോകുന്നുണ്ടോ, അങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ. കാരണം പലരുടെയും യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരൊക്കെ ഇട്ടിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചും അല്ലെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, സീസൺ 3-യിലുണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ച് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പോകുന്നില്ല, എന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ രണ്ട് സീരിയൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി എനിക്കിഷ്ടമാണ്, അതിൻ്റെ കോൺസെപ്റ്റ്. പല ചില ആളുകൾ ബിഗ് ബോസ് ഈ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നൊക്കെ പറയുന്നത്, ചില കുറേ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പരിപാടി. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്നവരാണ് ആ പ്രോഗ്രാമിനെ നന്നാക്കേണ്ടതും അല്ലെങ്കിൽ മോശം പേര് കേൾപ്പിക്കുന്നതും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്നവർ അതിൻ്റേതായ പരിപാടിയിൽ അതിൻ്റേതായ കുറച്ച് മാനദണ്ഡങ്ങളും മാന്യതകളൊക്കെ പാലിക്കണം. ഇപ്പം മലയാളത്തിൻ്റെ മഹാനടനായ ലാലേട്ടനാണ് അത് ആങ്കർ ചെയ്യുന്നത്. അതുതന്നെ ആ പരിപാടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ലാലേട്ടൻ ഈ വന്ന് എല്ലാ ആഴ്ചയിലും വന്ന് എല്ലാ കണ്ടസ്റ്റൻസിനോടും വന്ന ആഴ്ചയിൽ നടക്കുന്ന തെറ്റുകുറ്റങ്ങളും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശകലനം ചെയ്യാറുണ്ട്. പലരും ലാലേട്ടനെ വിമർശിക്കാറുണ്ട്, ലാലേട്ടൻ എന്തുകൊണ്ട് തുറന്ന് ഇങ്ങനെ പറയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ചീത്ത പറയുന്നില്ല. ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഇങ്ങനെ ഒന്നും ദേഷ്യപ്പെടില്ല. പക്ഷെ അപാര ക്ഷമയുള്ള മനുഷ്യനാണ് ലാലേട്ടൻ. പക്ഷെ ക്ഷമയുടെ ഇത് വിട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വേറൊരു സ്വഭാവം, അങ്ങനെ അപൂർവമായിട്ട് സംഭവിക്കുകയുള്ളൂ. എന്തായാലും ഈ ഷോയിൽ അങ്ങനെ സംഭവിക്കില്ല, കാരണം അദ്ദേഹം അത്ര ക്ഷമയോടെ നിൽക്കും. കാരണം പ്രേക്ഷകർ കാണുന്നതാണ്, അദ്ദേഹത്തിന് അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി മറ്റുള്ള ആരെങ്കിലും തകർക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ അങ്ങനെ ഒരു ആരെയും വേദനിപ്പിക്കേണ്ട എന്നുള്ള ചിന്താഗതി കാരണം. അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ ബേസ് ആളുകൾക്ക് ചിലപ്പോൾ അതിനൊരു അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ പറയുന്നില്ല എന്നൊക്കെ തോന്നുന്നത്.
അത് നമുക്ക് നോക്കണ്ട, അതിപ്പോൾ ലാലേട്ടൻ ലാലേട്ടൻ്റെ സ്റ്റൈലിൽ തന്നെ ചെയ്യുള്ളൂ, ലാലേട്ടൻ്റെ സ്റ്റൈലിൽ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, സീസൺ ത്രീയിൽ ഒരു എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ സുഹൃത്ത് ബന്ധമുള്ള അടുപ്പമുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു എനിക്ക് കിട്ടിയ ഒരു അറിവ്. മീൻസ് അങ്ങനെയുള്ളവർ, അതിപ്പോൾ ഞാൻ ആരാണെന്ന് പറയുന്നില്ല, ഇപ്പോൾ കേട്ട അറിവ് വച്ച് നോബി, അനീഷ് അങ്ങനെ എന്നൊക്കെ കേൾക്കുന്നുണ്ട്, ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പോൾ തീർച്ചയായിട്ടും ഇവരായിട്ടൊക്കെ നല്ല സൗഹൃദവും നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പരിചിതമല്ലാത്തവരും ഉണ്ടാവും. എൻ്റെ ഈ ദൗത്യം, എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ദൗത്യം ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്, ഇത് മാത്രമല്ല വീണ്ടും പിന്നീട് പല പല കാര്യങ്ങളിലേക്ക് വരും, ബിഗ് ബോസ് സീസൺ ത്രീയുടെ ഒരു അവലോകനം. ഇപ്പോൾ ഈ അവലോകനം അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേഷനുമായിട്ട് നമ്മുടെ ശരത്ത് മൂപ്പനസും അതുപോലെ രേവതിയൊക്കെ വരുന്നുണ്ട്. നല്ല രസമായിട്ട് അവരതിനെ ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് സീസൺ ടു മുതൽ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എനിക്കും ഈ പറഞ്ഞവരി ഇതൊക്കെ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഇന്ന ആളുകൾ ഇന്ന അത് ചെയ്തത് ശരിയായില്ല, ഇന്ന ആളുകളുടെ ആ ഒരു അഭിപ്രായം ശരിയായിരുന്നു, അവരുടെ പെരുമാറ്റം ശരിയായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ടാവും. അതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എൻ്റെ മോനും ഈ പരിപാടിയുടെ വലിയൊരു ഫാനാണ്, എൻ്റെ വൈഫുമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയും, അവരെന്തിനാ അങ്ങനെ ചെയ്ത്, അവരെന്തിനാ ഇങ്ങനെ പറഞ്ഞ്. അത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട്, എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവരോട് ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ എൻ്റെ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമുക്കൊരു ചർച്ച പോലെ, തുറന്ന ചർച്ച പോലെ. ചില ആളുകൾ ചിലപ്പോൾ തോന്നുന്നു ഇതുന്ത വലിയ സംഭവമായിട്ടൊക്കെ ഇവനിത്ര കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്, അതങ്ങനെയല്ല, ഒരു രസം. നമ്മളിപ്പോൾ അറിയാലോ ഈ കൊറോണ കാലമാണ്, മൊത്തത്തിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോവാണ്, എന്ന് മാറും എന്ന് തീരും ഒന്നും അറിയില്ല. ഇതിൻ്റെ ഇടയിലൊന്ന് എൻജോയ്മെൻറ്റോടെ ഇരിക്കുക, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്തോരം പേരുടെ ഇപ്പോൾ ഈ 2020-ൽ 2021-ലൊക്കെ നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കും, രാവിലെ എഴുന്നേക്കുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ആൾ ഇന്നില്ല. നമുക്കൊന്നും ഒരു പ്രഡിക്ഷനില്ല, ജീവിതം എന്ന് തീരും എന്ന് എത്ര നാളുണ്ട് ഈ ഭൂമിയിൽ ഒന്നും അറിയില്ല. ഉള്ളിടത്തോളം കാലം എല്ലാവരോടും സന്തോഷത്തോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ സന്തോഷം മറ്റുള്ളവർക്കും പകർന്ന് ജീവിക്കുക, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് സീസൺ 3 അവലോകനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൽ അതിൻ്റെ മെയിൻ കണ്ടൻസ് വിഷയങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ, ഒരു പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നവർ അതിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതും പറയും. ചിലപ്പോൾ ആ സൗഹൃദം ചിലപ്പോൾ ഭാവിയിൽ നഷ്ടമായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മനോസ് വിഷൻ എന്ന് ഞാനിതിൽ പേരിട്ടിരിക്കുന്നത് തന്നെ എൻ്റെ സത്യസന്ധമായ കാഴ്ചപ്പാടാണ്. അവിടെ എന്നെ സ്നേഹിക്കുന്നവരോ എനിക്ക് ഞാൻ സ്നേഹിച്ചവരോ ഞാൻ സ്നേഹിക്കാത്തവരോ എനിക്ക് പരിചിതമല്ലാത്തവരോ ഒന്നുമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ ഞാൻ കാണുന്ന ശരിയും തെറ്റും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തുറന്ന് പറയുന്നു, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മറക്കണ്ട, മനോസ് വിഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റേ ബെല്ലൈക്കൺ അമർത്തി ഓൾ ക്ലിക്ക് ചെയ്യണം, അതുപോലൊപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം വ്യൂവർഷിപ്പ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് നല്ല നല്ല കാര്യങ്ങളുമായിട്ട് നമുക്ക് സംവേദിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഇനി ഓരോ വീഡിയോയിലൂടെ എൻ്റെ ഓരോ വിഷൻസ്, ഓരോ കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാം. വേറൊന്നുമില്ല, കാണാം, പാക്കലാം. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ, ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ വാഴുന്നവരാരോ വീഴുന്നവരാരോ. പാക്കലാം. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു.